എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുന്ന ഒരു മകന് കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? ഈ നാട്ടിലേതെങ്കിലും ഒരു ഹാഫിദ് ഉണ്ടെങ്കിൽ എന്റെ പൊന്നുമോനെ, നിങ്ങളുടെ നാട്ടിലെ ഹാഫിദിന് കിട്ടുന്ന പദവി എന്താണെന്നറിയുമോ? നാല് പദവികളാണ് കിട്ടുന്നത്, നാല് പദവികളാണ് കിട്ടുന്നത്. ഒന്നാമത്തെ പദവി എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, യാ സ്വഹാബ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പഠിക്കുന്ന ഏതെങ്കിലും ഒരു പൊന്നുമകനുണ്ടല്ലോ, അവന് കിട്ടുന്ന ഒന്നാമത്തെ പദവി എന്താണെന്നറിയുമോ? ഇവിടെ ഒരുമിച്ച് കൂടി എന്റെ പ്രിയമുള്ള വാപ്പമാരോടും എന്റെ ഉമ്മമാരോടും പറയാനുള്ളത്, നിന്റെ മകന് കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? ഈ ലോകത്തോട് യാത്ര പറയുന്ന സമയത്തുണ്ടല്ലോ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അവൻ ഈ ലോകത്തേക്ക് കടന്നു വന്നപ്പോൾ അവന്റെ ഉമ്മയുടെ ഗർഭാശയത്തിലൂടെ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നപ്പോൾ അവന്റെ ഉമ്മ ചിരിച്ചു, അവന്റെ വാപ്പ ചിരിച്ചു, അവന്റെ കൂടപ്പിറപ്പ് ചിരിച്ചു, അവന്റെ നാട്ടുകാർ ചിരിച്ചു, അവന്റെ കൂട്ടുകാർ ചിരിച്ചു, അവൻ ജനിച്ചെന്നറിഞ്ഞപ്പോൾ എല്ലാവരും പൊട്ടിച്ചിരിച്ചു. പക്ഷേ ആ പൊന്നുമോനുണ്ടല്ലോ, അവൻ ഈ ലോകത്തേക്ക് കടന്നു വന്നത് കരഞ്ഞുകൊണ്ടല്ലേ, പ്രതീക്ഷകളും പിടിച്ചുകൊണ്ട്. ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് ഈ ഭൂമിയിലേക്കൊരു കുഞ്ഞു വീഴുമ്പോൾ അവര് കരഞ്ഞുകൊണ്ടാണ് വരുന്നത്, എല്ലാവരും പൊട്ടിച്ചിരിക്കുകയാണ്. പക്ഷേ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഒരു ദിവസം അവൻ ഈ ലോകത്തോട് യാത്ര പറയുമ്പോ, ഒരു ദിവസം ഈ ലോകത്തോട് യാത്ര പറയുമ്പോ അവന്റെ വീട്ടിലേക്ക് അസ്രായിൽ കടന്നു വരികയാണ്. അസ്രായിൽ റൂഹ് പിടിക്കാൻ അവന്റെ വീട്ടിലേക്ക് കടന്നു വരുമ്പോ അവന്റെ വാപ്പ കരയുന്നു, അവന്റെ ഉമ്മ കരയുന്നു, അവന്റെ മക്കൾ കരയുന്നു, അവന്റെ ഭാര്യ കരയുന്നു, അവന്റെ കൂട്ടുകാർ കരയുന്നു, അവന്റെ സഹപാഠികൾ കരയുന്നു, എല്ലാവരും അവന്റെ മുന്നിൽ നിന്ന് പൊട്ടിക്കരയുമ്പോ അവന് പൊട്ടിച്ചിരിച്ചുകൊണ്ട് ചോദിക്കുന്നു, എന്തിനാണ് വാപ്പാ കരയുന്നത്, എന്തിനാണ് ഉമ്മ കരയുന്നത്, നിങ്ങളൊക്കെ എന്തിനു വേണ്ടിയാണ് കരയുന്നത്? അവൻ പുഞ്ചിരിച്ചുകൊണ്ട് ചോദിക്കുന്നു, നിങ്ങൾ എന്തിനാണ് കരയുന്നത്? അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ആ പൊന്നുമകൻ ഈ ലോകത്തോട് യാത്ര പറയുമ്പോ അവന്റെ വീടിന്റെ ഉള്ളിലേക്ക് മലക്കുകൾ സഫായിട്ട് ഇറങ്ങി വരികയാണ്. ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വരുന്നു, അസ്രായിൽ അലൈഹിസ്സലാം കടന്നു വരുന്നു, എല്ലാവരും കടന്നു വന്നിട്ട് അവന്റെ തൊണ്ടക്കുഴിയിൽ നിന്ന് റൂഹ് പോകുന്നതിന് മുമ്പ് അല്ലാഹുവിന്റെ പ്രവാചകം പറയുന്നു, സ്വർഗമുണ്ടല്ലോ, അവൻ അല്ലാഹ് കൊടുക്കാന്ന് പറഞ്ഞു സ്വർഗമുണ്ടല്ലോ, ആ സ്വർഗത്തിൽ അവനിരിക്കേണ്ട സ്ഥാനമുണ്ടല്ലോ, അവന്റെ ഇരിപ്പിടമുണ്ടല്ലോ, അത് മലക്കുകൾ കൊണ്ടുവന്നവന്റെ മുന്നിൽ കാണിച്ചിട്ട്, മോനേ ഇതാണടാ നിന്റെ സ്വർഗം, നിന്റെ ഇരിപ്പിടം ഇതാണടാ, ഇത് കണ്ടിട്ട് ഷഹാദത്ത് കലിമ ചൊല്ലി സന്തോഷത്തോടെ മരിക്കടാ. അല്ലാഹുവിന്റെ പ്രവാചകം പറയുന്നു, ഈ ലോകത്തോട് യാത്ര പറയുമ്പോ ആ പൊന്നുമകനുണ്ടല്ലോ, അവൻ സ്വർഗത്തിൽ അവൻ ഇരിക്കേണ്ട സ്ഥാനം കണ്ട് മരിക്കുമെന്ന് പറയുന്നു. എല്ലാരും കരയുമ്പോ അവൻ ചിരിക്കും, എന്തിനായിരുന്നു വെറുതെ കരഞ്ഞ് സമയം പാഴാക്കണേ, എന്നെ പെട്ടെന്ന് കൊണ്ടുപോയി ഖബറടക്കാൻ പറയും അവൻ. അവൻ അതാ പറയണത്, അവൻ സ്വർഗത്തിൽ സ്വന്തം അവൻ ഇരിക്കുന്ന എവിടാന്ന് കണ്ടു മരിക്കും. നമ്മളോ നരകത്തിൽ എവിടാ ഇരിക്കണ്ടേന്ന് കണ്ടു മരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള മക്കളെ തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ടാമത്തെ പദവി, രണ്ടാമത്തെ പദവി എന്താ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, യാ സ്വഹാബ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്ന ഒരു ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെങ്ങള് നാളെ അവനെ ഖബറിലേക്ക് എല്ലാവരും കൊണ്ട് ഖബറടക്കിയിട്ട് നാളെ പടച്ച റബ്ബിന്റെ മുന്നിൽ നമ്മളൊക്കെ നിൽക്കുമ്പോ അല്ലാഹുവിന്റെ മുന്നിൽ നിന്ന് വിയറപ്പിൽ കുളിച്ചുകൊണ്ട് പരലോകമെന്ന് പറയുന്ന പടുശിക്ഷയുടെ നടുവിൽ നിൽക്കുമ്പോ ആ പൊന്നുമോനതാ ഖബറിൽ നിന്ന് എഴുന്നേറ്റ് പുഞ്ചിരിച്ചുകൊണ്ട് കടന്നു വരുന്നു. അല്ലാഹുവിന്റെ മുന്നിലേക്ക് അവന് കടന്നു വരുമ്പോ, അല്ലാഹുവിന്റെ മുന്നിലേക്ക് അവന് കടന്നു വരികയാണ്. അല്ലാഹു എല്ലാവരെയും വിചാരണ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ മുന്നിലേക്ക് കടന്നു വരുമ്പോൾ പടച്ചവൻ അവനോട് പറയുന്നു, മോനെ നിനക്ക് ഞാൻ വാഗ്ദാനം ചെയ്ത സ്വർഗമുണ്ടല്ലോ, നിനക്ക് ഞാൻ തരാമെന്ന് പറഞ്ഞ സ്വർഗമുണ്ടല്ലോ, ആ സ്വർഗമാടാ കാണുന്നത്, നിനക്കിഷ്ടമുള്ള വാതിലിലൂടെ കടന്നു പോക്കോ. നീ എന്തുകൊണ്ട് നമസ്കരിച്ചില്ല, എന്തുകൊണ്ട് നോമ്പ് പിടിച്ചില്ല, എന്തുകൊണ്ട് സദഖ ചെയ്തില്ല, എന്തുകൊണ്ട് സർക്കംസർക്കം ചെയ്തില്ല, ഒന്നും അല്ലാഹു അവനോട് ചോദിക്കുന്നില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, യാ സ്വഹാബ,
അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പഠിച്ച ഹാഫിളായ ഒരു പൊന്നുമോനുണ്ടല്ലോ, അവന് ഹിസാബില്ലെന്ന് ശഫിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഹിസാബില്ല, നമ്മൾ അവിടെ കിടന്ന് വെള്ളം കുടിച്ചോണ്ടിരിക്ക, വേർപ്പില് മുങ്ങിയവരുണ്ടാകും, ഇഴഞ്ഞു വരുന്നവരുണ്ടാകും, മക്കള് ഇങ്ങനെ കഴുത്തി പിടിച്ച് നിർത്തിയിട്ടുണ്ടാകും, ഇങ്ങനൊക്കെ നിൽക്കുമ്പോ പാവപ്പെട്ടവൻ വന്ന് പുഞ്ചിരിച്ചുകൊണ്ട് സ്വർഗത്തിൽ പോകും. ഇതാണ് രണ്ടാമത് കിട്ടുന്ന പദവി. ഇനി രണ്ട് പദവിയും കൂടെ ഉണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ. അപ്പോൾ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ മൂന്നാമത്തെ കാര്യം, ഒരു മകൻ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പഠിച്ചാൽ ഒരു പയ്യന് കിട്ടുന്ന മൂന്നാമത്തെ പ്രതിഫലം. അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്ന മൂന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? എന്റെ പ്രിയമുള്ള പെങ്ങളെ, എന്റെ പ്രിയമുള്ള സഹോദര, നിനക്ക് എത്രയോ മക്കളുണ്ട്. നീ ദുനിയാവിന് വേണ്ടി വാരിക്കോരി നിന്റെ മക്കൾക്ക് വേണ്ടി നീ ജീവിക്കുമ്പോ നിനക്ക് വേണ്ടി നീ എന്താണ് ചെയ്യേണ്ടത്? നിന്റെ മകളിൽ നിന്റെ മക്കളിൽ ഒരുത്തനെയെങ്കിലും ഖുർആൻ പഠിപ്പിക്കണേ, നാളെ നിന്റെ നരകത്തിലേക്ക് വലിച്ചെറിയാൻ വിധിക്കപ്പെടുമ്പോ. അള്ളാഹുവിന്റെ പ്രവാചകം പറയുന്ന നാളെ സുബല്ലാഹു സുബഹാനഹു വതആല മഹ്ശറിൽ വെച്ചിട്ട് ആ പുന്നമകനോട് ഹിസാബില്ലാതെ സ്വർഗത്തിലേക്ക് കടക്കാൻ പറഞ്ഞു വിടുമ്പോ ആ പയ്യന് ഇങ്ങനെ നടന്ന് 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 സ്വർഗത്തിന്റെ കവാടത്തിന്റെ മുന്നിലേക്ക് ചെല്ലും. അവിടെ ചെന്നിട്ട് ആ പൊന്നുമകൻ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോ തന്റെ ഉപ്പയതാ നരകത്തിലേക്ക് വലിച്ചെറിയാൻ വേണ്ടി അല്ലാഹു അവനെ വിചാരണ ചെയ്തിട്ട് റബ്ബിന്റെ മുന്നിൽ കടന്നിട്ടല്ല, എന്റെ നാട്ടിലേക്കൊന്ന് മടക്ക് റബ്ബേ, റബ്ബനാ അബ്സർന വസമിഅന ഫർജിന നിഅമൽ സാലിഹൻ ഇന്നാ മുക്കിനൂൻ. അവിടെ കിടന്ന് റബ്ബിന്റെ മുന്നിൽ കിടന്ന് പൊട്ടിക്കരഞ്ഞിട്ട് എന്നെയൊന്ന് മടക്ക് റബ്ബേ എന്ന് കേണ് കേണ് പറയുമ്പോ അല്ല മലക്കുകളോട് വിളിച്ചിട്ട് ഫുദൂഹു ഫൗല്ലൂ സുമ്മൽ ജഹീമസല്ലൂ, ഏ മലക്കുകളെ ചങ്ങലയിൽ ബന്ധിച്ച് നരകത്തിലേക്ക് വലിച്ചെറിയാൻ വേണ്ടി വിധിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ ചങ്ങല കെട്ടിയിട്ടിരിക്കുന്ന തന്റെ ഉപ്പയെ കാണുമ്പോൾ, തന്റെ ഉമ്മയെ കാണുമ്പോൾ ആ പൊന്നുമകന് തിരിച്ചല്ലാന്റെ മുന്നിലേക്ക് മടങ്ങി വരികയാ. അല്ല ചോദിക്കുന്ന പൊന്നുമോനെ, നിനക്ക് സ്വർഗം തന്നതാണല്ലോ, ആ സ്വർഗത്തിലേക്കല്ലേ നിന്നെ വിട്ടത്, നീ എന്തിനാണ് തിരിച്ചു വന്നത്? ആ പൊന്നുമകൻ അല്ലാഹുവിനോട് പറയുന്നു, പടച്ച റബ്ബേ എന്റെ ഉപ്പ ഇതാ കിടക്കുന്നല്ല, എന്റെ ഉമ്മ ഇതാ കിടക്കുന്നല്ല, എന്റെ കൂടപ്പറപ്പുകൾ മുഴുവനും നരകത്തിന്റെ ഭയാനകതയിലേക്ക് നരകത്തിന്റെ തീക്കുണ്ടാരത്തിലേക്ക് നരകത്തിന്റെ വിറകുകളായിട്ട് നീ വലിച്ചെറിയുമ്പോ എങ്ങനെയാണല്ല സ്വർഗത്തിന്റെ ആരാമത്തിൽ സ്വർഗത്തിന്റെ അനുഭൂതിയിൽ എനിക്ക് എങ്ങനെയാണ് റബ്ബെ ഉല്ലസിക്കാൻ കഴിയുന്നത്? അതുകൊണ്ട് എനിക്ക് വേണ്ടയല്ല, എനിക്ക് സ്വർഗം വേണ്ടല്ല, എന്റെ ഉപ്പയില്ലാത്ത സ്വർഗം, എന്റെ ഉമ്മയില്ലാത്ത സ്വർഗം, എന്നെ കഷ്ടപ്പെട്ട് പഠിക്കാൻ വിട്ട എന്റെ മാതാപിതാക്കൾ ഇല്ലാത്ത സ്വർഗം എനിക്ക് വേണ്ട റബ്ബേ, എനിക്ക് വേണ്ടല്ല എന്ന് പറഞ്ഞിട്ട് റബ്ബിന്റെ മുന്നിൽ കിടന്ന് പൊട്ടിക്കരയുമ്പോ അല്ല പറയുന്നു, മോനെ അല്ല പറയുന്നു, മോനെ നിനക്ക് ഞാൻ എന്ത് വേണമെങ്കിലും തരും, നിനക്ക് ഞാൻ എന്ത് വേണമെങ്കിലും തരും, നീ കരയല്ലേ, നീ കരയല്ലേ എന്ന് പറഞ്ഞിട്ട് അല്ല പറയുന്നു, മോനെ നിനക്കിഷ്ടമുള്ള 40 പേരുടെ കൈപിടിച്ചോ, ഈ നരകത്തിലേക്ക് വലിച്ചെറിയാൻ വിധിക്കപ്പെട്ട ഈ കിടക്കുന്ന കൂട്ടരിൽ നിനക്കിഷ്ടമുള്ള 40 പേരുടെ കരം പിടിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് കടന്നു പൊക്കോ എന്ന് പറയുമ്പോ നിന്റെ രക്തത്തിൽ പിറന്ന പൊന്നുമകൻ വന്നിട്ട് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നെഞ്ചിൽ കൊണ്ടു നടക്കുന്ന പൊന്നുമകന് എന്റെ ഉപ്പാ നിന്റെ മുന്നിൽ കടന്നു വന്നിട്ട് പറയും, വാ ഉപ്പാ സ്വർഗത്തിലേക്ക് പോകാം, വാ ഉമ്മാ സ്വർഗത്തിലേക്ക് പോകാം, ഞാൻ നിങ്ങളെ സ്വർഗത്തിൽ കൊണ്ടുപോകാം എന്ന് പറഞ്ഞുകൊണ്ട് 40 പേരുടെ കരം പിടിച്ച് സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ അവൻ അവസരം കിട്ടുമെന്ന് ശഫിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞ 40 പേരുടെ കൈ ഒന്നിൻ്റെണ്ടല്ല, 40 പേരുടെ കൈ പിടിച്ച് സ്വർഗത്തിൽ കൊണ്ടുപോകാൻ പറ്റും. ഇന്ന് തീരുമാനിക്ക്, ഇന്ന് ഇവിടെ ഇരുന്ന് തീരുമാനിക്ക്, ഒരുത്തനെങ്കിലും ഹാഫിളാക്കാൻ ഇൻഷാല്ലാ, ഇൻഷാല്ലാ ഉറക്കെ പറ. നിങ്ങൾ ആക്കിയില്ലെങ്കിലും കുഴപ്പമില്ല, ഉറക്കെ പറ.
സഹോദരിമാരെ നീയത്തെ ഇൻഷാല്ലാ, ഒരുത്തനെങ്കിലും അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. അർഹം റഹീമായ പടച്ചവനെ ഈ മജിലിസിൽ ഇരുന്ന് നീയത്ത് ചെയ്തവരുടെ നീയത്ത് നീ കബൂലാക്കണേ തമ്പുരാനെ. ഒരുത്തനെങ്കിലും ഹാഫിളാക്കണേ തമ്പുരാനെ, ഒരാളെയെങ്കിലും ഹാഫിളാക്കണേ തമ്പുരാനെ. ആ മകന് പരിശുദ്ധമായ ഖുർആന് പാറയിൽ കൊത്തിവെച്ചതുപോലെ മരിക്കുവോളം അവന്റെ ഹൃദയത്തിൽ കൊണ്ടു നടക്കാൻ നീ ഭാഗ്യം കൊടുക്കണേ റഹ്മാനെ. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. നാലാമത് കിട്ടുന്ന പ്രതിഫലം, അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്ന പരിശുദ്ധമായ ഖുർആൻ പഠിക്കുന്ന ഒരു മകന് കിട്ടുന്ന നാലാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? അവന് കിട്ടുന്ന നാലാമത്തെ പദവി എന്തെന്നറിയുമോ? നമ്മളൊക്കെ ഇങ്ങനെ സ്വർഗത്തിന്റെ വിജയ കവാടം കടന്നിട്ട്, സ്വർഗത്തിന്റെ കവാടം കടന്നിട്ട് അകത്തേക്ക് കയറി ചെല്ലും, അവിടെ എല്ലാവരും ചെന്നിട്ട് ആദ്യമായിട്ട് സ്വർഗത്തിൽ കയറി ചെല്ലുമ്പോൾ ആകാശത്തിൽ നിന്ന് നക്ഷത്രങ്ങൾ കാണുന്നത് പോലെ ചില കുട്ടികൾ അങ്ങനെ ഊഞ്ഞാലിലിരുന്ന് ആടുകയാണ്. സ്വർഗത്തിന്റെ ഏറ്റവും ഉയർന്ന പദവിയുണ്ടല്ലോ, അതാ സുഹദാക്കൾക്ക് കിട്ടുന്ന പദവിയുണ്ടല്ലോ, അതുപോലെയുള്ള ഉയർന്ന പദവികളിൽ ചില കുട്ടികൾ ഇരുന്ന് ഉല്ലസിക്കുന്ന കാണുമ്പോ കേറിപ്പോകുന്ന മനുഷ്യനുണ്ടല്ലോ, റിദ്വാൻ എന്ന മലക്കിനോട് ചോദിക്കുകയാണ്, ആരാണ് ആ കുട്ടികൾ, ആരാണ് ആ കുട്ടികൾ, ആ കുട്ടികൾക്ക് കിട്ടിയ സ്ഥാനം എന്തിന്റെ പേരിലാണ്, ആരാണ് ആ മക്കൾ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പഠിച്ചവരാണത്, അത് ഹാഫിളീങ്ങളാണ്. അവർക്ക് ലോക അല്ലാന്റെ റസൂല് പറയുകയാണ്, സ്വർഗത്തിൽ ഉയർന്ന പദവിയുണ്ടെന്ന് ശഫിയുനാ റസൂലുള്ളാഹി.